Namaskar, Shams Logan Puddy video, Elargan Swagam. Not in the video, number Trishurla, Vinay Broda, Rottsquad, and the Kennel, Visheshalana. Kelthan Etum Ula import Rottweilers, Kennel Lonana, Rottsquad Kennel. Matrala, Yuri Kennelana, Namuru Papi, Vangirin, but the King and Vangiru dog in the daughter. Yuri video number two part at Anamajiri in the Garna, Alvola dogs in the Kanika and I tunder. In the first part, you will see the dogs in the first part. You will see the second part. You will see the channel. You will see the Rottsquad in the first part. You will see the Rottsquad in the first part. You will see the dogs in the first part. You will see the dogs in the first part. Carla, Carla Tan, Rottsquad Kennel, Pinna partner in the Ajayan Manakuna, Pinna and the Chatan, in the Nidin Jetta, Nidin Chandra. For 6 years, I Nani breeding dotting it, and the partner Ajayan Uru, 80 Kimune breeding illend. You 98 Kimune breeding illend, 82 look at directing Botakaval in the wound on the tinder, other experience than. So, we have a Rottweiler. Rottweiler is a breeding. There are 6 state males. There are 10 male females. In the Namma kennel la thodakkam thottu enna namukku Rottweilers mathrame ullu adu vera edhilum breed cheyidittu avasanam Rottweiler la vannu nikkuvana endana njan first German Shepherd Labrador aanu thodangiyathu പിന്നെ എനിക്ക് അത് അത്ര സക്സസ്ഫുൾ അല്ലായിരുന്നു പിന്നെ ഞാൻ അത് നിർത്തി സ്റ്റോപ്പ് ചെയ്ത് അതിനൊക്കെ കൊടുത്തിട്ട് റോട്ട്വില്ലർ തന്നെയാക്കി നമ്മുടെ കെനലിൽ ഈ ഡോഗ്സിനൊക്കെ ഈ ഇമ്പോർട്ട് ഡോഗ്സിനൊക്കെ സെലക്ട് ചെയ്യുന്നത് ആരാണ് അത് ഞങ്ങൾ മൂന്നാളാണ് ഞാൻ അജിയേട്ടൻ നിതിഞ്ഞേട്ടൻ തന്നെ ഞങ്ങൾ മൂന്നാളാണ് സെലക്ട് ചെയ്യണേ പിന്നെ ഇപ്പം നമ്മൾ ഇമ്പോർട്ട് അല്ലാണ്ട് തന്നെ നമ്മുടെ ഇപ്പോൾ ഡബിൾ സൈഡ് ഇമ്പോർട്ട് ബ്രെഡിൻ ഇന്ത്യയിലൊക്കെ നല്ല നല്ല ക്വാളിറ്റി ഉള്ള ഫീമെയിൽസ് ഉണ്ട് ഓൺ ബ്രീഡിങ്ങിന് ശരി മെയിൻ ആയിട്ട് ഈ ഡോഗ്സിനൊക്കെ നിങ്ങൾ സെലക്ട് ചെയ്യും അതായത് ഇമ്പോർട്ട് ഡോഗ്സ് ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഈ മൊത്തത്തിൽ ഇന്ത്യ നോക്കുമ്പോൾ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ട് റോഡ്വില്ലേഴ്സ് ഉള്ളത് അല്ലേ ഈ ഡോഗ്സിനൊക്കെ നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്നതെന്ന് പറയുമ്പോൾ അത്യാവശ്യം വ്യത്യസ്തമായ ലൈൻസിലുള്ള കുറച്ച് ഡോഗ്സ് ഉണ്ട് കോമൺ ഒരു എല്ലാവരും ഒരു പ്രത്യേക ടൈപ്പിൻ്റെ പറയാനുള്ള പ്രത്യേക ഒരു കെനലിൻ്റെ ആ ലൈൻസ് മാത്രം നോക്കുമ്പോൾ നിങ്ങളുടെ എല്ലാ ലൈൻസിലുള്ള ഡോഗ്സും ഉണ്ട് ഈ ഡോഗ്സിനൊക്കെ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് മെയിനായിട്ട് ശ്രദ്ധിക്കുന്നത് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവരെ ക്വാളിറ്റി തന്നെയാണ് ഫസ്റ്റ് പ്രയോറിറ്റി ക്വാളിറ്റിയാണ് അവരെ എല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കും അവരുടെ ഹെഡ് ടൈപ്പ് അവരുടെ ബോഡി സ്ട്രക്ചർ പിന്നെ അവർക്ക് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവുണ്ടോ അവരുടെ ലൈൻസ് നോക്കും നമ്മൾ പിന്നെ അത് നമ്മളൊരു ഇത്ര നാൾ ബ്രീഡായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ് നമുക്ക് അത്രയും നല്ല ക്വാളിറ്റി ഉള്ള കുഞ്ഞുങ്ങൾ അവർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും നമ്മളെ കസ്റ്റമേഴ്സിന് താല്പര്യം പോലെ നല്ല ക്വാളിറ്റി ഉള്ള റോഡ്വീൽ പപ്പി നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റും അതാണ് മെയിനായിട്ട് പിന്നെ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ ബൈറ്റ് അവരെ പേസ്റ്റേൺസ് ടെയിൽ ഇയർ സെറ്റ് എല്ലാം നോക്കും എല്ലാം നോക്കിയിട്ടാണ് സെലക്ട് ചെയ്ത് കൊണ്ടുവരുന്നത് കൂടുതലും ഡോഗ്സിന് നിങ്ങളിപ്പോൾ ഒരു സെമി അഡൾട്ട് ആയതിനു ശേഷമാണോ അല്ലെങ്കിൽ അഡൾട്ടിനെയാണോ അതോ പപ്പി സ്റ്റൈലാണോ നിങ്ങൾ ഇമ്പോർട്ട് ഡോഗ്സിനെ കൂടുതൽ എടുക്കാറുള്ളത് നമ്മൾ കൂടുതലും അഡൾട്ടിലാണ് എടുക്കാറ് ഒരു 1.5 ഇയർ ഒക്കെ കഴിഞ്ഞിട്ടുള്ള ഡോഗ്സിനെയാണ് കൂടുതൽ കൊണ്ടുവരാറ് അപ്പോൾ നമ്മുടെ ഈ ഇമ്പോർട്ട് ഡോഗ്സിനെയാണ് നമ്മൾ കൂടുതൽ നമ്മുടെ ബ്രീഡിംഗ് പ്രോഗ്രാമിനോട് ഞങ്ങൾ യൂസ് ചെയ്യുന്നത് അതെ ഇമ്പോർട്ടും ഉണ്ട് അതുപോലെ തന്നെ ബ്രെഡിൻ ഇന്ത്യ എല്ലാവർക്കും പറ്റുന്നതുണ്ട് ഇവിടെ ബ്രെഡിൻ ഇന്ത്യയിൽ തന്നെ നമ്മുടെ ഇപ്പോൾ ഒരു കേരളത്തിലെ ഏറ്റവും വലിയ ബി ഐ മെയിൽ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും ഒരു മെയിലുണ്ട് പിന്നെ കിങ് ഉണ്ട് ബ്രെഡിൻ ഇന്ത്യ അത് എല്ലാവർക്കും നോർമലി വലിയ ഫണ്ട് വരാണ്ട് എല്ലാവർക്കും ബ്രീഡ് ചെയ്യാൻ പറ്റും മെയിൽസ് ആണ് നമ്മളിവിടെ നമ്മൾ നമ്മളുടെ ബ്രീഡിങ് സ്റ്റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫീമെയിൽസ് നമ്മൾക്കിപ്പോൾ ഒരു സ്വതവേ നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും ഉള്ളൊരു കാഴ്ചപ്പാടുണ്ടല്ലോ നല്ലൊരു ഹെഡ് ടൈപ്പ് നല്ലൊരു ബോഡി സ്ട്രക്ചറൊക്കെ ഉള്ള നല്ലൊരു ഹെവി ആയിട്ടുള്ള ഡോഗാണ് എല്ലാവർക്കും കൂടുതൽ ഇഷ്ടം അങ്ങനത്തെ ബ്രീഡിങ് മാത്രമേ ഉള്ളൂ നമ്മൾ കൊടുക്കുന്ന പപ്പീസ് എല്ലാം ഓൾമോസ്റ്റ് ഞാൻ ഇതുവരെ ചെയ്തിരിക്കുന്ന കംപ്ലീറ്റ് ബ്രീഡിങ് എൻ്റെ കസ്റ്റമേഴ്സിന് അറിയാം ഞാൻ കൊടുത്തിട്ടുള്ള പപ്പി എത്ര നല്ല പപ്പീസാണ് ഇവിടെ എൻ്റെ മെയിലിനേക്കാളും എൻ്റെ ഫീമെയിലിനേക്കാളും നന്നായിട്ട് വരുന്ന കുഞ്ഞുങ്ങൾ ഒരുപാട് പേരെ കയ്യിൽ നിൽക്കുന്നുണ്ട് അത്രയും നല്ല ബ്രീഡിങ് അങ്ങനത്തെ അത്രയും ക്വാളിറ്റി ഉള്ളത് മാത്രമേ നമ്മൾ കസ്റ്റമേഴ്സിന് കൊടുക്കുള്ളൂ ഒരു ലോ ക്വാളിറ്റി അല്ലെങ്കിൽ ഒരു കസ്റ്റമർ ആവശ്യപ്പെട്ട രീതിയിൽ വരാത്തൊരു കുഞ്ഞ് നമ്മൾ കൊടുക്കില്ല ഇവിടെ നിന്ന് കൊടുക്കില്ല അങ്ങനെ ബ്രീഡ് ചെയ്യാറില്ല പിന്നെ ബ്രോ നമുക്ക് ഇപ്പോൾ ഇത്രയും ഡോഗ്സ് ഉണ്ട് ബി ഐ ഡോഗ്സ് ഉണ്ട് അവർക്ക് ഇമ്പോർട്ട് ഡോഗ്സ് ഉണ്ട് അപ്പോൾ നിങ്ങൾ ഇവിടുത്തെ ഒരു ബ്രീഡിംഗ് പ്രോഗ്രാമിനകത്ത് ഈ ഡോഗ്സ് തമ്മിലൊരു കോമ്പിനേഷൻ നിങ്ങൾ എങ്ങനെയാണ് ചൂസ് ചെയ്യുന്നത് ഇപ്പം നമ്മളിവിടെ ബ്രീഡ് ചെയ്യണേൽ മെയിനായിട്ട് ചില മെയിലുകളും ചില ഫീമെയിലുകളും തമ്മിലുള്ള കോമ്പിനേഷൻ നമ്മൾ റിപ്പീറ്റ് കോമ്പിനേഷൻ വരെ ചെയ്യാറുണ്ട് അത്രയും സക്സസ്ഫുൾ ആയിട്ടുള്ള ലിറ്ററുകളാണ് ഇവിടെ കൊണ്ടുവരാറുള്ള എല്ലാം ഞങ്ങൾ മെയിനായിട്ട് ചില പെഡിഗ്രിയും ചേരുമ്പോഴുള്ള ലിറ്റർ എന്ന് പറഞ്ഞാൽ ഔട്ട്കം ഭയങ്കരമായിരിക്കും നമ്മൾ അങ്ങനെ മാത്രമാണ് ഇവിടെ ബ്രീഡ് ചെയ്യാറ് പെഡിഗ്രി വൈസ് നോക്കി ഏറ്റവും നന്നായിട്ട് കിട്ടുന്ന പപ്പീസ് ഏറ്റവും നന്നായിട്ട് എങ്ങനെ പപ്പീസിനെ നമുക്ക് ബ്രീഡ് ചെയ്തെടുക്കാം എന്നുള്ള ഒരു
ഇതിലാണ് നമ്മൾ ഇവിടെ ബ്രീഡ് ചെയ്ത് പോണത് ഇതുവരെ എല്ലാം സക്സസ് ആണ് ചെയ്തേക്കുന്നത് ഇപ്പോൾ നിലവിൽ നമ്മുടെ കെനലിൽ ഇപ്പം ഏതൊക്കെ ബ്ലഡ് ലൈൻസ് ഉള്ള ഡോഗ്സ് ആണുള്ളത് ഇവിടെ ഇപ്പോൾ നമ്മുടെ റോട്ട്സ്ക്വാഡിൽ പൊട്ടുമിക്ക എല്ലാ ബ്ലഡ് ലൈൻസും ഉണ്ട് എല്ലാ ബ്ലഡ് ലൈൻസ് എന്ന് പറഞ്ഞാൽ ഇന്ന് ഇപ്പോൾ വീൽഡിൽ നിൽക്കുന്ന എല്ലാം നല്ല ടോപ്പ് പെഡിഗ്രീസിലുള്ള ഡോഗ്സ് ഇവിടെ ഉണ്ട് ഇവിടെ റോമിയോൻ്റെ സണ്ണുണ്ട് ഡോക്ടർ ടിമിറ്റോറിൻ്റെ സണ്ണുണ്ട് അതുപോലെ ലെക്സിൻ്റെ പേരക്കുട്ടിയുണ്ട് അതായത് ഓടി എന്ന് പറഞ്ഞ നായയുടെ മകനുണ്ട് പിന്നെ വിസ്മോ ടിമിറ്റോറിൻ്റെ സണ്ണുണ്ട് കരീബിൻ്റെ സണ്ണുണ്ട് പിന്നെ നമ്മൾ ഒരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ അത് വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ഡോഗാണ് എല്ലാവർക്കും അറിയാം ഒട്ടുമിക്ക റോട്ട്വീലറിനെ അറിയണ എല്ലാവർക്കും അറിയാം വീട്ടിൽ ഏറ്റവും നല്ലൊരു നായയുടെ ഒരു സണ്ണാണ് പിന്നെ അതുപോലെ തന്നെ നമ്മളതിൽ ഇപ്പോൾ ഡോക്ടർ ടിമിറ്റോറിൻ്റെ മകളുണ്ട് റോമിയോൻ്റെ മകളുണ്ട് പിന്നെ നമ്മളെ ഡോൾസോ ഗാബാനോയുടെ മകളുണ്ട് ജിസ്മോൻ്റെ മകളുണ്ട് നിക്കോവോൺ ഹൗസ് ഓഫ് ഡ്രാസിക്കിൻ്റെ ഡോട്ടറുണ്ട് പിന്നെ നമ്മളടുത്തിപ്പോൾ ടോണി ഫ്ലാഷ് ഹൗസിൻ്റെ മകളുണ്ട് പിന്നെ അങ്ങനെ ഒട്ടുമിക്ക ഒരുപാടുണ്ട് ഇപ്പം എടുത്തു പറയാനാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഇന്ന് കാണാവുന്ന എല്ലാ നല്ല ഡിഗ്രീസിലുള്ള ഫീമെയിൽസും മെയിൽസും ഇവിടെ ഉണ്ട് നമുക്കിപ്പോൾ ഇമ്പോർട്ട് ഡോഗ്സ് നോക്കുകയാണെന്ന് പറഞ്ഞാൽ മെയിൽ ഡോഗ്സിനെ ഓരോന്നായിട്ടൊന്ന് പരിചയപ്പെടാം നമ്മുടെ ആദ്യം ഏത് ഡോഗ്സിനെ പരിചയപ്പെടാൻ നേരം ആദ്യം നമുക്ക് മെസോണിനെ പരിചയപ്പെടാം മെസോൺ വരുന്നത് റോമിയോ ഓൺ ഏഞ്ചൽ ബ്ലിക്കിൻ്റെ സണ്ണാണ് ഡ്രാഗൻ അതായത് സെർബിയയിലുള്ള ഡ്രാഗൻ്റെ ബ്രീഡിങ്ങിൽ വരുന്നൊരു ഡോഗാണ് മദർ സൈഡ് വരുന്നത് ഡ്രീന എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബിച്ചാണ് അത് ഇമ്പറേറ്ററിൻ്റെ ഗ്രാൻഡ് ഡോട്ടറാണ് ഇപ്പോൾ ഒരു 23 മാസത്തോളം പ്രായമുണ്ട് ഇപ്പോൾ നമ്മളൊരു 5 ബ്രീഡിങ്ങോളം ഇവിടെ വന്നിട്ട് ചെയ്തിട്ടുണ്ട് അതിലിപ്പോൾ ഒരു 3 ഫീമെയിൽ പ്രഗ്നൻ്റ് ആണ് വരുന്നുള്ളൂ അവൻ്റെ ഫസ്റ്റ് ലിറ്റർ ആയിട്ടില്ല ഇതുവരെ ഫസ്റ്റ് ആദ്യമായിട്ടാണ് ബ്രീഡ് ചെയ്യണത് നമ്മുടെ ഫീമെയിൽസിനെ തന്നെയല്ലേ യൂസ് ചെയ്തത് അതോ നമ്മളുടെ ഒരു ഫീമെയിലിനെ യൂസ് ചെയ്തിട്ടുണ്ട് സോറി 2 ഫീമെയിലെ നമ്മുടെ തന്നെ യൂസ് ചെയ്തിട്ടുണ്ട് പിന്നെ ബാക്കി 3 വെളിയിലാണ് ശരി നമുക്ക് മെസോണിൻ്റെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയൊരു ഫീച്ചേഴ്സ് എന്താണ് അവൻ്റെ മെസോണിൻ്റെ ഏറ്റവും വലിയ ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അളവുള്ള ഡോഗാണ് നല്ല ഹെഡ് പാറ്റേണും നല്ല ബോഡി സ്ട്രക്ചറും നല്ല സ്ട്രോങ് ആണ് അവൻ പിന്നെ അവൻ്റെ പെഡിഗ്രി എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് എനിക്ക് അവൻ്റെ എടുത്തു പറയാവുന്ന ഒരു കാര്യം ഏറ്റവും മെയിൻ ഘടകം എന്ന് പറഞ്ഞാൽ അവൻ്റെ പെഡിഗ്രി തന്നെയാണ് റോമിയോൻ്റെ സണ്ണാണ് പിന്നെ അവൻ്റെ മദർ സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്പറേറ്ററിൻ്റെ ഗ്രാൻഡ് ഡോട്ടർ എന്നൊക്കെ പറയുമ്പോൾ എല്ലാ ലൈൻസും വന്ന് മുട്ടുന്നൊരു അത്രയും നല്ലൊരു ഔട്ട്സ്റ്റാൻഡിങ് പെഡിഗ്രിയാണ് നല്ല നല്ല ഔട്ട് എന്തായാലും ഉണ്ടാവും അത് നമുക്ക് തീർച്ചയായിട്ടുള്ളതുകൊണ്ടാണ് ചെയ്തേക്കണേ നമ്മുടെ അടുത്ത മെയിലാണ് റിക്ക് ബൂക്കാസ് എന്നാണ് പേര് ബൂക്കാസ് കെനലിൻ്റെ ബ്രീഡിംഗ് ആണ് നമ്മളെ ബൾഗേറിയ എന്നാണ് ഇമ്പോർട്ട് ചെയ്തേക്കണേ ഡോക്ടർ ടിമിറ്റോർ ഇൻഡു സിറ്റയുടെ മകനാണ് സിറ്റ എന്ന് പറയുമ്പോൾ ഇമ്പറേറ്ററിൻ്റെ ഡോക്ടറാണ് പിന്നെ മൾട്ടി കൺട്രി ചാമ്പ്യൻ ഡോക്ടറാണ് അച്ഛൻ ഇപ്പോൾ 2.5 വയസ്സ് പ്രായമുണ്ട് നല്ലൊരു പ്രൊഡ്യൂസറാണ് റിക്കിൻ്റെ പ്രൊഡക്ഷനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല പ്രൊഡ്യൂസറാണ് ഇപ്പോൾ ഒരു ഇവിടെ വന്നിട്ട് ഇപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് ഇപ്പോൾ ഒരു 20 മുകളിൽ ഫീമെയിലോളം ബ്രീഡ് ചെയ്തിട്ടുണ്ട് നല്ല റിസൾട്ടാണ് കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആണ് ഓൾമോസ്റ്റ് എല്ലാ ഒരുവിധപ്പെട്ട എല്ലാ കുഞ്ഞുങ്ങളും അവൻ്റെ ടൈപ്പിൽ തന്നെയാണ് ഫീമെയിൽ പപ്പി വരെ അവൻ്റെ ടൈപ്പിൽ തന്നെയാണ് വരുന്നത് പിന്നെ ടെമ്പർമെൻറ്റ് ചെറിയ രീതിയിലൊക്കെ ഉണ്ട് റോട്ടിൻ്റേതായിട്ടുള്ള ചെറിയ കുസൃതികളൊക്കെ ഉണ്ട് ആൾക്ക് എല്ലാവരായിട്ട് പെട്ടെന്ന് ഒത്തുപോകില്ല പിന്നെ അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവൻ്റെ ഒരു 5-6 ലിറ്റർ ഇപ്പോൾ നമ്മളവിടെ ഉണ്ട് നിലവിൽ ക്ലയൻസിൻ്റെ അടുത്തുണ്ട് നല്ല പപ്പീസാണ് ധൈര്യമായിട്ട് എടുക്കാം കസ്റ്റമേഴ്സ് കാരണം അത്രയും ക്വാളിറ്റിയുള്ള കുഞ്ഞുങ്ങളാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇവൻ്റെ കുറച്ച് കുട്ടികളൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിരുന്നു FB സോഷ്യൽ മീഡിയയിലൊക്കെ ഇവൻ്റെ അതേ ടൈപ്പിൽ തന്നെ വരുന്ന കുട്ടികളാണ് ഒട്ടുമിക്ക എല്ലാ കുഞ്ഞുങ്ങളും ഇത് നമ്മുടെ അടുത്തൊരു മെയിലാണ് ബ്രെഡ് ഇൻ ഇന്ത്യ മെയിലാണ് ഇപ്പോൾ ബ്രെഡ് ഇൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു മെയിലെന്ന് വേണമെങ്കിൽ പറയാം ആൽഫ എന്നാണ് പേര് ഒരു 2 CC കുറച്ച് വേറെ കുറച്ച് വിന്നിങ്ങൊക്കെ ഉണ്ട് അവന് ജിസ്മോൻ്റെ സണ്ണാണ് ജിസ്മോ ഇൻഡു ഹാനിബോൾ ഡോട്ടറാണ് ഭയങ്കര ഹെവിയാണ് ഇപ്പോൾ ഒരു 72 kg വെയിറ്റ് ഉണ്ട് ഒരു 68 cm ഉയരമുണ്ട് നന്നായിട്ട് പ്രൊഡ്യൂസ് ചെയ്യും അതുപോലെ തന്നെ എക്സ്ട്രീം അവൻ്റെ ടൈപ്പ് പപ്പീസ് കിട്ടുന്ന ഒരു മെയിലാണ് നമ്മളിവിടെ മെയിനായിട്ട് സ്റ്റോക്ക് ചെയ്തേക്കണ കംപ്ലീറ്റ് നമ്മുടെ ഡോഗ്സ് അത്രയും നന്നായിട്ട് പ്രൊഡ്യൂസ് ചെയ്യണവരെ മാത്രം നമ്മളിവിടെ സ്റ്റോക്ക് ചെയ്തിട്ടുള്ളൂ അതിലിപ്പോൾ ഏറ്റവും എടുത്തു പറയേണ്ട ഒരാളന്നെ ആൽഫ റെഡ് ഇൻ ഇന്ത്യയിൽ നമുക്ക് കിട്ടാവുന്നതിൽ വെച്ചിട്ട് ഏറ്റവും നല്ലൊരു മെയിലാണ് ഇപ്പോൾ നമുക്ക് 2 BI ഡോഗ്സ് ഉണ്ട് ഒന്ന് കിങ് ഉണ്ട് പിന്നെ അതുപോലെ നമ്മുടെ ആൽഫയുണ്ട് ഇത് രണ്ടുകൂടെ കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബെറ്റർ പ്രൊഡക്ഷൻ ഏതാണ് അതുപോലെ തന്നെ ഫീച്ചേഴ്സൊക്കെ ഏതാണ് കൂടുതലും ഇപ്പോൾ നമുക്ക് രണ്ട് പേരും നന്നായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന മെയിലുകളാണ് അതിലിപ്പോൾ ഒരാളെ നമുക്ക് എടുത്തു പറയാനായിട്ട് ഒരാളെ പറ്റിയിട്ടൊരു ഇത് പറയാൻ പറ്റൂല കാരണം പക്ഷേ ആൽഫ ഇച്ചിരി സൈസ് കൂടുതലല്ലേ അതെ ആൽഫ ഭയങ്കര ഹെവിയാണ് അവൻ്റെ പപ്പീസ് ഭയങ്കര എക്സ്ട്രീം നല്ല ബോൺ സൈസും നല്ല ഹെഡ് ടൈപ്പും ഭയങ്കര
എക്സ്ട്രീം ഗ്രോത്താണ് അവൻ്റെ പപ്പീസ് ഒക്കെ. ഞാൻ ഇതുവരെ കണ്ടക്കണ ബ്രീഡിംഗ് ഒക്കെ അധികം ഓവറായിട്ട് ബ്രീഡ് ചെയ്തിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവന് പറ്റിയൊരു സൈസിനുള്ള ഫീമെയിൽ വരണം പ്രത്യേകിച്ച് മാറ്റ് ചെയ്യാനായിട്ട്. കാരണം ഒരു 40 kg ഒരു താഴെ നിൽക്കുന്ന ഫീമെയിൽ ഇവനിൽ മാറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ടഫാണ്. ഫീമെയിലും ഭയങ്കര ടയർഡാവും, പിന്നെ ചെയ്യാൻ ഭയങ്കര പാടാണ്. ശരി, ഇവൻ്റെ പൊതുവെ ക്യാരക്ടറൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടെമ്പർമെൻറ്റാണ്, നല്ല ടെമ്പർമെൻറ്റാണ്. ഇപ്പം നമ്മൾ നോക്കിയും കണ്ടു നിന്നില്ലെങ്കിൽ കടിക്കവൻ ബൈറ്റ് ചെയ്യും. നമ്മളുമായിട്ടോ ഹ്യൂമൻ ആണോ അതോ മറ്റുള്ള ഡോഗ്സും ആയിട്ടാണോ? ഡോഗ്സും ആയിട്ടുണ്ട്, അതുപോലെ തന്നെ ആൾക്കാരായിട്ടും ഉണ്ട് അഗ്രഷൻ. പക്ഷേ ഇവിടെ നമ്മളടുത്ത് വന്ന് മാറ്റ് ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിലും നമ്മളടുത്ത് വരുന്നവർക്കാണെങ്കിലും യാതൊരുവിധ കുഴപ്പമോ ഉണ്ടാവില്ല. അവൻ അങ്ങനെ ഞാൻ ഹാൻഡിൽ ചെയ്തിട്ടുള്ളൂ. ഇത് നമ്മളെ അടുത്ത മെയിലാണ്, റോണിൻ ലെജൻഡ് ഓഫ് കെൻസ് എന്നാണ് ഫുൾ നെയിം. ഓഡിൻ്റെ സണ്ണാണ്, ഓഡിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലെക്സിൻ്റെ സണ്ണിൻ്റെ സണ്ണാണ് ഇവൻ. ലെക്സിൻ്റെ ഗ്രാൻഡ് സണ്ണാണ്, സെർബിയ തന്നെ ഇമ്പോർട്ട് ചെയ്താണ്. ഡ്രാഗൻ്റെ ബ്രീഡിങ് തന്നെയാണ്, മെസോൺ വന്ന സെയിം കെനൽ തന്നെ. അപ്പോൾ ഇവനെ പറ്റി പറയുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നന്നായിട്ട് പ്രൊഡ്യൂസ് ചെയ്യും. അതുപോലെ തന്നെ നല്ല ഫ്യൂച്ചറുള്ള കുട്ടികളാണ്, ക്ലയൻ്റ് എല്ലാവരും ഹാപ്പിയാണ്. ഒരുപാട് ബ്രീഡിങ് ചെയ്യുന്നുണ്ട് ഇപ്പോഴും. ലേറ്റസ്റ്റ് ആയിട്ട് ഒരുപാട് സ്ഥലത്ത് വെളിയിൽ ഇപ്പോൾ ലിറ്ററുകളുണ്ട്. പിന്നെ നല്ല കാമാണ് ആൾ, ഒരു ടെമ്പർമെൻറ്റും ഇല്ല, ആരും കടിക്കില്ല. ഒരു ഫീമെയിലിനോടോ നമ്മൾ മനുഷ്യന്മാരോടോ ഒരു അഗ്രഷനും ഇല്ല, അത്രയും പാവാണ് ആൾ. ഇവൻ്റെ ഒരു കളർ കാണാൻ ബ്ലാക്ക് ഷെയ്ഡ് ഇച്ചിരി കൂടുതലായിട്ട് ഇരിക്കുന്നുണ്ടല്ലേ? അതെ അതെ അതെ, ഇവൻ്റെ കുട്ടികളും ഇത്തിരി കറുപ്പ് കൂടുതലായിരിക്കും. ഒരു 80% ഇതുവരെ ഉണ്ടായിരിക്കുന്ന ബ്രീഡിംഗ് ഒക്കെ ഇവൻ്റെ പോലെയാണ് ഇവൻ്റെ കുട്ടികൾ വന്നിട്ടുള്ളത്. ഇപ്പോൾ സ്വതവേ എല്ലാവർക്കും, ഒരുവിധ ആൾക്കാർക്കൊക്കെ അറിയാം, വെളിയിൽ നടക്കുന്ന ഒരുപാട് ഇവൻ്റെ ലിറ്ററുകളൊക്കെ ഇവൻ്റെ പോലെ ഇവൻ്റെ ടൈപ്പിലാണ് കൂടുതൽ കുഞ്ഞുങ്ങൾ വരുന്നത്. ശരി, ഇത്തിരി ബ്ലാക്കിഷ് ആണ് കുട്ടികൾ. ഇവനിപ്പം എത്ര വയസ്സായി? ഇപ്പം ഇവന് ഒരു 3 വയസ്സായി. 3 വയസ്സ്. നമുക്ക് എത്രാമത്തെ വയസ്സിലാണ് ഇവിടെ കൊണ്ടുവന്നത്? ഇവനിപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് ഇപ്പോൾ ഒരു 8 മാസമായിട്ടുള്ളൂ. ശരി, അതിനു മുമ്പായിട്ട് ഇവൻ്റെ ഒരു പ്രോജനിസിനെയൊക്കെ ബ്രോ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. വളരെ നല്ല പ്രോജനി ഇവനെ. ഞാൻ പറയില്ല, ഈ മെയിനായിട്ട് ഇവനെ എടുക്കാനുള്ള കാരണം തന്നെ ഇവൻ്റെ അവിടുത്തെ കുട്ടികളെ കണ്ടിട്ടാണ്. ശരി, മറ്റുള്ള ഡോഗ്സ് നോക്കുമ്പോൾ ഇച്ചിരി സൈസ് കുറവായിട്ട് വരുന്നുണ്ട്. കോമ്പാക്റ്റ് ആണ് ഇവൻ, ഒരു ചെറിയ ഡോഗാണ്. പക്ഷേ ഇവൻ ഇവനേക്കാളും വലിയ കുട്ടികളെ പ്രൊഡ്യൂസ് ചെയ്യും, അതാണ് ഇവൻ്റെ ക്വാളിറ്റി. അതുകൊണ്ടാണ് ഇവിടെ എല്ലാ മെയിലുകളെ പോലെ തന്നെ പ്രാധാന്യമുള്ള ഒരു തന്നെ ഇവനും. വെളിയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ മാറ്റിങ്ങിന് വരുമ്പോൾ സജഷൻ ചെയ്യുന്ന ഒരു മെയിലാണ് ഇവൻ. റോണിനല്ലേ? റോണിൻ. ഇപ്പോൾ റോണിൻ്റെ എടുത്ത് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവൻ്റെ ഗ്രാൻഡ് ഫാദർ ലെക്സ് ആണ് തന്നെ. ആ മെയിലിനെ എല്ലാവർക്കും, ഒട്ടുമിക്ക റോട്ട്വീലറിനെ ചെയ്യുന്ന എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം, ലെക്സ് അത്രയും നല്ല പ്രൊഡ്യൂസറാണ്. ആ ഒരു ബ്ലഡ് ലൈനിൻ്റെ ക്വാളിറ്റിയാണ് ഇവനിലും നമുക്ക് കിട്ടണേ. അത്രയും നല്ല ഔട്ട്കം നമുക്ക് കിട്ടുന്ന ഒരു മെയിലാണ് ഇത്. നമ്മുടെ രണ്ട് ബ്രീഡിങ് ബിച്ചസാണ് ഇത്. അനാക്കോണ്ട ഡിബിക് ബൂക്കാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഫീമെയിലാണ്. ഇത് മോണാ ലെജൻഡ് ഓഫ് കെൻസ്, മെസോണ്ട ലിറ്റർ സിസ്റ്ററാണ്. ഇവള് റോമിയോൻ്റെ ഡോട്ടറാണ്, റോമിയോൻ്റെ ഇമ്പറേറ്ററിൻ്റെ ഗ്രാൻഡ് ഡോട്ടർ കോമ്പിനേഷൻ. അനാക്കോണ്ട വരുന്നത് ടോൾസ കബാനോടെ, അതായത് ഡോക്ടറിൻ്റെ സണ്ണിൻ്റെ മോളാണ്. ഇപ്പോൾ രണ്ടുപേരും നമ്മൾ ബ്രീഡിങ്ങിന് വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നിരിക്കണത്. ഇപ്പോൾ മോണ നമ്മൾ എമിനത്തിലാണ് വെൽപ്പ് കൊണ്ടുവന്നിരുന്നത്. എമിനം ഹോം ഹൗസ് എഡിഷൻ ഇപ്പോൾ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു മെയിലാണ്. അതിലാണ് നമ്മൾ സക്സസ്ഫുള്ളി ലിറ്റർ ആയിരുന്നു നമുക്ക് കിട്ടിയിരുന്നത് ഇവിടെ. പിന്നെ അതുപോലെ തന്നെ അനാക്കോണ്ട എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നല്ലൊരു ഹ്യൂജ് ഫീമെയിലാണ്. നമ്മളിവിടെ കുറച്ച് നല്ല ബ്രീഡിങ് പ്രോഗ്രാംസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ളതാണ്. ബോത്ത് സൈഡ് ടീമിറ്റോറാണ്, ഫുള്ളി ടീമിറ്റോർ ബ്ലഡ് ലൈൻസ് ആണ് വരുന്നത്. ഇപ്പോൾ നമ്മുടെ കെനലിൽ ഇപ്പോൾ ഇമ്പോർട്ട് മെയിൽസും ഉണ്ട്, അതുപോലെ ഇമ്പോർട്ട് ഫീമെയിൽസും ഉണ്ട്. അപ്പം മെയിൽസിനെ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന കാര്യം പറയുന്നത് പ്രൊഡക്ഷൻ നോക്കാറുണ്ട്, പിന്നെ അതിൻ്റെ പ്രോജനീസ് അങ്ങനെയുള്ള ക്വാളിറ്റീസ് എല്ലാം നോക്കിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന ഫീമെയിൽസിനെ എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത് നമ്മുടെ കെനലിലോട്ട്? ഇപ്പോൾ നമ്മൾ ഫീമെയിലിനെ സെലക്ട് ചെയ്തതും സെയിം തന്നെയാണ്, പെഡിഗ്രി തന്നെയാണ് നമ്മൾ നോക്കുന്നത്. പിന്നെ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ, ഇവിടെ ഞങ്ങളാണ് ആദ്യമായിട്ട് ഫസ്റ്റ് അവിടെ ഉള്ള സെക്കൻഡ് ഹീറ്റിലാണ് നമ്മളവിടെ ഫസ്റ്റ് ടൈം ബ്രീഡിങ് നമ്മൾ അവിടെ വെളിയിൽ നമ്മൾ ചെയ്തത്. അതായത് ഈ മുന്നേ ബ്രീഡിങ് കണ്ടട്ടോ അല്ല നമ്മൾ ഉള്ളിലെടുത്തത്. അതുപോലെ തന്നെ അനാക്കോണ്ടയുടെ ബ്രീഡിങ് അവിടെ ഇറങ്ങിയിരുന്നതാണ്. ഡോക്ടർ ഡിമിറ്റോറിലെ ഒരു ബ്രീഡിങ് കണ്ട് നമുക്ക് അത്രയും സക്സസ്ഫുൾ ആയിട്ടുള്ള ബ്രീഡിങ് ആണ്, അത്രയും ഹ്യൂജ് പപ്പീനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന കണ്ടിട്ടാണ് അനാക്കോണ്ടനെ നമ്മൾ കൊണ്ടുവന്നത്. മോണയുടെ കേസിലെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, മോണ ഇപ്പം മസോണ്ട സിസ്റ്ററാണ്, അത്രയും ടോപ്പ് ഡിഗ്രിയാണ്. നന്നായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്നുള്ളൊരു ഉറപ്പുണ്ടായിരുന്നു. പക്ഷേ സക്സസ് ആയിരുന്നു, ബ്രീഡിങ് സക്സസ് ആയിരുന്നു. നമ്മളിവിടെ കൊണ്ടുവന്ന ലിറ്ററും അടിപൊളിയായിരുന്നു.